നമസ്തേ. കണ്ണഞ്ഞുകളകാരന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പോവാണ് ചേട്ടാ. അതല്ല, ചെന്നൈക്ക് പോകുന്നതിന്റെ വീഡിയോസ് ആണല്ലോ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഞാൻ സാധനങ്ങൾ എല്ലാം വാങ്ങണ്ടേ, ഒരു സാധനം എനിക്ക് വാങ്ങാനില്ല, എല്ലാം വാങ്ങി ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചു, ഞങ്ങൾ പോയാ മതി. പക്ഷേ എനിക്ക് പോകുമ്പോ അമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനം എനിക്ക് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹം. അതെന്തുട്ടാ അമ്മ? മാങ്ങാക്കറി എന്നിട്ട് കുനുകുനാ കുനുകുനാ എന്നിട്ട് വെറുതെ മുളകൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ മാങ്ങാക്കറി കൊണ്ടുപോകാൻ ഒരു ആഗ്രഹം. എന്നൊക്കെ മാങ്ങ വാങ്ങാൻ പോവാറിയില്ല, തപ്പി നടന്നു വാങ്ങി തന്നോണം. വേറെ ഒരു സാധനം കൂടെ വേണ്ടേ? ആ പിന്നെ മാമ്പഴം കിട്ടുകയാണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം, കൊണ്ടുപോകാനല്ലോ അത് കഴിക്കാൻ. എന്തായാലും നമുക്ക് തപ്പി ഇറങ്ങാം. നമസ്കാരം. മാങ്ങാണോ? നല്ലതാണോ? കൂട്ടാൻ വയ്ക്കണ മാമ്പഴം ഇല്ലല്ലോ. അടുത്തല്ലേ മോളിനി, അടുത്തല്ലേ കഴിച്ചാ പ്രശ്നം. അടുത്തല്ലേ എന്തോരുണ്ട്? 2 കിലോ കറക്റ്റ് ഉണ്ട്. പിന്നെന്താന്ന്? മാമ്പയോ? ദാ വന്നേക്കണു, മേടിക്കൂ, കാശ് കൊടുക്കോ. ഗൂഗിൾ പേ ർക്കും എന്തെങ്കിലും നോക്കൂ. ഏ നിന്നെ എന്റെ അച്ഛന്റെ എന്തുട്ടാ? പൈനാപ്പിള് വേണോ? അത് വേണമെങ്കിൽ പുളിശ്ശേരി ഉറപ്പണോ? ഫ്രൂട്ട്സ് മാമ്പഴം ഉണ്ടോ? മാമ്പഴം ഉണ്ടോ? നോക്കാം. എന്തായാലും മാമ്പഴം തന്നാ പറയാ. മധുരമുള്ളത് ഉണ്ടോ? പറ്റിക്കില്ല, ഇത് വീടുകൊടുക്കണം, തെളിവാണ്. മധുരല്ലേ നാട്ടുകാർ ഇവിടെ പൊങ്കാലിടും. എന്തൊട്ടൊക്കെ ഉണ്ടെന്ന് ഇതാ ഇവിടെ സെറ്റ് ആവണുള്ളു, നേരം വെളുക്കണുള്ളു കടയില്. ഇപ്രാവശ്യം ഇതിന് സമ്മാനമില്ല, മറന്നു. എവിടെ മിതു ഉപ്പ കിട്ട്, ഉപ്പ കിട്ടുന്ന പറയണ എന്തെങ്കിലും കൊടുക്കാറുണ്ട്? സത്യത്തിൽ എടുക്കാൻ പോയതാന്ന്, സ്നേഹമുണ്ട്. ആ കിട്ടില്ലേ, സമാധാനായില്ലേ? ഓ പോട്ടെ ചേട്ടാ, സാധനങ്ങൾ കിട്ടി, നമുക്കിനി അരി മേടിക്കണം. അരി മേടിച്ചിട്ട് വീട്ടിൽ പോ. ഇത് ചെന്നൈക്ക് പോയാലും ഞങ്ങൾക്ക് ചോറ് പൊട്ടിച്ചിട്ട് പോവാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. ഗുയിസ് അരി വാങ്ങാനായിട്ട് നമ്മുടെ പറവൂര് നമ്പുലീസ് നാലിന്റെ അടുത്ത് ഷില്ലോങ് എന്നൊരു കടയുണ്ട്, നമ്മുടെ സ്വന്തം പലയിൽ കട. ഷില്ലോങ് ഏട്ടന്റെ കട, അവിടെ നിന്നാണ് എല്ലാം വാങ്ങാറ്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങി, അതിരാവിലെ ഇറങ്ങി. അവിടെ 11 മണി 11:30 ആവുമായിരിക്കും ചിലപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പൊ അവിടെ ഇല്ല, അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം. പോകാം നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക്. നമ്മുടെ വണ്ടി അച്ഛല്ലേ ഇത് കണ്ടു, എന്താ പ്രൗഡി. ട്രോളിയാ കാണുന്നേ. മോറിൽ കേറാം, മോറും കാണാം.
ചേച്ചി അരി വേണം. എന്താണ് ചിരിക്കണ? ഏ ചിരിക്കണ മട്ടവടി അരി എന്താന്ന്? അതേതാ നോർമലിന്റെ നോർമലിന്റെ പിന്നെ എന്നിട്ട് കായപ്പൊടി വേണം. കായം ഇതാ പോകുന്നു നമ്മുടെ അരി. നാളെ നേരം നോക്കി എടുക്കുന്നത് അറിയോ? നോക്കട്ടെ. തേങ്ങ ഉലുക്കണേ നീ എന്തിനാ തല ഉലുക്കണേ? പൊടി പൊടി മൂന്നെണ്ണം മതി. ഞങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഇതയം നല്ലെണ്ണ ഇല്ല കിട്ടി ഇതയം കൊടുത്തോളൂ. കായംപൊടി തേങ്ങ നല്ലെണ്ണ തൈര് മൂന്ന് കൂട്ടാൻ പറ്റിയ അരി ഗൂയിസ് ഒരു സ്പ്രേ മേടിക്കാന്ന് കുറെ ദിവസമായി ആഗ്രഹിക്കുന്നു. നീ പോവാൻ വേണ്ടിട്ട് നാല് സ്പ്രേ മേടിച്ചാണ്. എനിക്ക് സ്പ്രേ വേണം. പാർക്കവിനുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അടിച്ചിട്ട് പോയാലും വന്നാ കൊള്ളൂല. പോവാം കഴിഞ്ഞില്ലേ കുറെ നേരം അല്ലേ ഇതിന്റെ അകത്ത് കയറി കിടക്കുന്നു. തൈരെടുത്തോ. സോ സാഡ്. മൂന്നെണ്ണം എന്ന് പറഞ്ഞ ഒരു കാശ് കൊടുത്തു. ഗുസ് ചൂയിങ്കം ഡണ്ടം 1257 കേട്ടോ. അപ്പൊ ശരി. ഡീസലിന് ഇപ്പൊ എന്താ ലെവല? 96 രൂപ 64 പൈസ. ഡീസലിനൊക്കെ ഇപ്പൊ എന്താ വില? 96 രൂപ 64 പൈസ. അതെ നമുക്ക് പക്ഷെ നഷ്ടമില്ല. നമ്മൾ അന്നൊന്നും 1000 രൂപയ്ക്ക് അടിക്കണായിരുന്ന കുഴപ്പമില്ല. നമുക്ക് കാശ് നഷ്ടമില്ല. ഇവിടെ പോണെങ്കിലും നമുക്ക് 1000 രൂപയ്ക്ക് അടിച്ചാല് നമ്മള് പോവാറുണ്ട്. അതെ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലൊന്നുമില്ല. എല്ലാരും പറയും പൊടി വില പൊടി. ഞങ്ങൾ 1000 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടി വന്നിട്ടുണ്ടാവും. നമസ്കാരം. ദേവ ഒന്ന് കറങ്ങിയത് അവള് ചെന്നൈക്ക് ചെന്നൈക്ക് അപ്പൊ അതിന്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ. ഇവര് മാങ്ങാക്കറി ഉണ്ടാക്കും. എനിക്കൊന്ന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഞാൻ പോകും. ഇവര് ബാക്കി കാര്യങ്ങൾ കൂട്ടുകാരന്റെ വീട് പുതുക്കിപ്പണത് അവൻ കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. അബിൻ കൺഗ്രാജുലേഷൻസ് അബിൻ. വരുമല്ലോ. ഏത് കൂട്ടുകാരനാന്ന് അച്ഛൻ ചോദിച്ചില്ലേ? എന്തിനാന്ന പെണ്ണാണോ അറിയാനാട്ട? എനിക്ക് വിശ്വാസമാണ് എന്റെ മക്കളെ. ഞാൻ കൂട്ടുകാരോ പെൺ ടൂറ് പോയിട്ട് എത്ര കാലായിന്ന് അറിയോ? എന്നെ വിട്ടിട്ടേ ഇല്ല. എവിടേക്ക്? കോളേജ്. ടീച്ചർമാരെല്ലാം ഉണ്ട്. കൂട്ടുകാർ മാത്രമായിട്ട് എവിടെയും പോയിട്ടില്ല ഞാൻ. നീ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെന്നൈക്ക് പൊക്കോ ടൂറ്. എന്നാ ശരി, ഞങ്ങള് കൂട്ടുകാരെ ഒരുമിച്ച് ചെന്നൈക്ക് പോവാ. അവരൊക്കെ ടിക്കറ്റ് അച്ഛൻ കൊടുക്കുവോ? അപ്പോഴും എനിക്കൊരു സമാധാനം തരില്ല. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണം. അച്ഛന് ഒഴുന്നവിടെയാണ് ഒഴുന്നവിടെയാണ് ഒഴുന്നവിടെയാണെന്ന് പറഞ്ഞ വാക്കുകൾ പറയണ്ടേ? സ്ഥലമുണ്ടേ സ്പെഷ്യൽ ഉഴുന്നവിടെ. ഞായറാഴ്ചയാണ് അതുകൊണ്ട് തുറന്നിട്ടില്ല. തുറന്നിട്ടില്ല.
ഞാൻ ലൈസൻസ് എടുത്തത് ഇവിടെയാ ഈ റോട്ടിൽ കൂടെ. കയ്യൊന്ന് മാറ്റിയാൽ എനിക്ക് വണ്ടി ഓടിക്കായിരുന്നു. എപ്പോ ഞാൻ വണ്ടി എപ്പോ റിവേഴ്സ് എടുക്കും ഒന്നില്ല ഞാൻ പറഞ്ഞു രണ്ടു വീട്ടിൽ തല ചെയ്ത് ഇങ്ങനെ കാണിക്കാനുണ്ടാവും. എനിക്ക് കൈ വെച്ച് ഡാൻസ് കളിക്കണ്ടാവും. ഇത് യന്ത്രത്തുമുള്ള കളിയാണ് ഒന്ന് പറഞ്ഞാ മനസ്സിലായി. വെറുതെ വണ്ടി എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ജംഗ്ഷനില് ബ്ലോക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയോള് വണ്ടി എടുക്കാൻ. പാലത്തിന്റെ ഇടയിൽ വെച്ചെങ്ങാനും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ തീർന്ന്. നല്ല ഫ്രെയിമല്ലേ ഭംഗിയുടെ അച്ഛേ അച്ഛനല്ല മോളെ. ഇനി എങ്ങടാ വ്യാപം പത്തിരി ഉണ്ട് ബോണ്ടിയുണ്ട് പരിപ്പുണ്ട് ഇത് വേണോ ഇതിന് മുട്ട പപ്സ് ഇക്ക പത്ത് രൂപ ഉള്ളത് എടുത്തോളൂ. ബായ് കേസേ. ഏ നാണോ നാണോ ഇത്രയും കഴിവില്ല കുറവാണോ അതിലുള്ള മൊത്തം എടുക്കരുത്. എത്ര എടുക്ക വളരെ മോശമായി പോയി. എട്ടെണ്ണം ആയിക്കോട്ടെ. സവാളയുടെ ഒരു അഞ്ചെണ്ണം വെച്ചോ. മിഥു വിവിധങ്ങളായ ഐസ്ക്രീം മേടിച്ചു തരുമോ? ഓയോ അയ്യോ കഴിക്കാത്ത പോലെ ചായ. ഗുസ് നമ്മുടെ വണ്ടി കിടക്കണ കണ്ടോ? എന്താണ് ഉണങ്ങി പൊടി പിടിച്ച വണ്ടി കാണിച്ചിട്ട് വണ്ടി ആവുമ്പോ പൊടി ഉണ്ടാവും. ഡെയിലി കഴുകി കഴിഞ്ഞാൽ വണ്ടിക്ക് തുരുമ്പോ വരും അതറിയാമോ? വണ്ടി ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചുതരാം. അതിന്റെ ഒരു എടുപ്പ് പോവാം. അവള് കേക്കണ്ട. അവള് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ എപ്പഴെങ്കിലും കേക്കൂലത്. ആ കിട്ടി. പോവാ. തമിഴ്നാട്ടില് സവാള പടി ഇല്ല. കറിയൂടാ ചേട്ടനെ കാണാണ്ട് കരയോ? ഞാൻ ഇനി ഒറ്റക്ക് കിടക്കണ്ടേ? ഞാനിനി ഒറ്റക്ക് കിടക്കണം. ആഗ്രഹമുണ്ട് പക്ഷെ അത് സമ്മതിക്കൂല. വീട്ടിലേക്ക് പണിയുണ്ട് ക്ലാസ് ഉണ്ട് എനിക്ക്. ഞാൻ പോവാരാ ഞാരാട്ട. നമ്മൾ വീടെത്തി ഗൈസ്. നമ്മുടെ വീട് ഇതാണ്. സവാളയുടെ മുളകുണ്ടായി. ഇതാണ് നമ്മുടെ വീട്. പെയിന്റ് അടിക്കാറായി. കാശില്ല പെയിന്റ് അടിക്കാൻ. നൈസ് ഫ്രെയിം. വാവ്. അപ്പൊ നമ്മള് മാങ്ങാക്കറിക്ക് മാങ്ങ അരിഞ്ഞോണ്ടിരിക്കയാണ്. സിമ്പിൾ മാങ്ങാക്കറി മതി എന്നാ പറഞ്ഞേക്കണേ. അയ്യോ സത്യം കിട്ടും. അത് ഈ ക്ലാസ്സുള്ള ദിവസത്തിലേ. വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. മോനുണ്ടല്ലോ ഒരെണ്ണം കൂടെ. അപ്പൊ സാധാരണ സിമ്പിൾ മാങ്ങാക്കറി സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ വേറെ അധികം ആർഭാടങ്ങളില്ലാത്തൊരു മാങ്ങാക്കറി മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിങ്ങനെ കൊറേ ദിവസത്തേക്കൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ച അത്രേ കിട്ടുള്ളൂ അല്ലേ മിഥു? ഇത് അവക്ക് കുറച്ച് കൊടുത്തു വിടാം. ബാക്കിയുള്ളത് നമുക്കിവിടെ സൂക്ഷിക്കാം. തമിഴൊക്കെ കുഴപ്പമില്ല. അത് നമുക്ക് എണ്ണ മാങ്ങ ഉണ്ടാക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും എണ്ണ മാങ്ങയ്ക്ക് ഉള്ളതും കൂടെ നമുക്ക് നുറുക്കി കഴിയും. ഇത് എണ്ണ മാങ്ങയ്ക്ക് കേട്ടോ.
അപ്പൊ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇതാ എണ്ണ മാങ്ങയ്ക്ക് മാങ്ങാക്കറിക്ക് ഉലുവ പൊടിച്ചത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചിപ്പോൾ വറുത്തത് അവിടെ പൊടിച്ച് മിക്സിയുടെ ജാറിലിരിക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ഇത് വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെക്കാം, ഇവിടെ ആവശ്യമില്ല. ഫ്രഷ് മാങ്ങയാണെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു ഇത്തിരി വാട്ടം ഉണ്ട്, അതുകൊണ്ട് അത് എങ്ങനെയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല മാങ്ങയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടാറുണ്ട് സാധാരണ. ഞാൻ അത് വീഡിയോ ഇതിന് മുന്നേ എണ്ണ മാങ്ങയുടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം എണ്ണ മാങ്ങ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഉപ്പ് നല്ലപോലെ പിടിച്ച് ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. ആ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ആവും. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. നല്ലെണ്ണ അല്ലേ? നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചിട്ടിട്ട് വറുത്ത് കോരാം. എല്ലാം കൂടി ഇട്ടാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും. കുറച്ച് കുറച്ച് മതി. എണ്ണമാങ്ങ വർഷങ്ങളോളം ഇരിക്കും കേട്ടോ, കേടാവാതെ. പിന്നെ എന്താന്ന് വെച്ചാൽ കുട്ടികളുള്ള വീട്ടിൽ ഇത് പെട്ടെന്ന് തീർന്നു പോവും. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ വർഷങ്ങളോളം ഇരിക്കും. കാരണം വെള്ളമയല്ലല്ലോ, എണ്ണയിൽ തന്നെയല്ലേ ഉണ്ടാക്കണത്. ഇതിപ്പോൾ ഇവക്ക് ഇത്തിരി കൊടുത്തു വിടാം എന്ന് വിചാരിച്ചിട്ടാണ്. അവക്ക് ഇത്തിരി കൊടുത്തു വിടും, ബാക്കി എൻ്റെ മോന് കൊടുക്കും. കുശുമ്പൊക്കെ പിടിപ്പിച്ച് നോക്ക. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ രാത്രി മുതലുണ്ട് ഇവിടെ അച്ഛന് ചെറിയ സെൻറ്റി ഡയലോഗ്സൊക്കെ. അച്ഛൻ എൻ്റെ മോള് പാവം ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ടേ, എൻ്റെ കൊച്ച്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിന് ബുബ്ബയെ പുറത്താക്കി വാതിലടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ബുബ്ബയുടെ കാര്യമാണോ പറയണേ? എന്നുവെച്ചാൽ ആരുടെ കാര്യമാണ് ബുബ്ബയുടെ കാര്യമാണ്? ഏ അല്ല, ഞാനേ മിഥുൻ്റെ കാര്യം പറഞ്ഞതാ. ഒറ്റയ്ക്ക് ആരോരും ഇല്ലാണ്ടേ കൊച്ചവിടെ കിടന്ന് കഷ്ടപ്പെടണ്ടേ. ഞാൻ ഇനി വലിയ മറുപടി പറഞ്ഞില്ല, കാരണം അതുമ പിടിച്ച് ഇനി സെൻറ്റി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമല്ലേ മക്കൾ മാറിയിരിക്കുമ്പോൾ. പക്ഷെ അവരുടെ അറിവൊക്കെ വളരാനല്ലേ അല്ലേ അല്ലേ മിഥോ? യെസ്. അപ്പം ഇത് മുഴുവനും വറുത്തതിന് ശേഷം കാണിക്കാം. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുമിച്ചിട്ട് വറക്കാൻ പറ്റില്ല, കുറച്ച് കുറച്ചിട്ടിട്ടാണ് വറക്കണേ. അപ്പോൾ ആ സമയം കൊണ്ടേ നമുക്ക് അപ്പുറത്ത് മറ്റേ സാധാരണ മാങ്ങാക്കറി ഉണ്ടാക്കാം. കാരണം ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, കുട്ടികൾ വരും. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഇല്ല. മാങ്ങ ഉപ്പൊക്കെ പിടിച്ചത് ആ വെള്ളമൊക്കെ ഇറങ്ങി കാണാമോ മാങ്ങയിൽ ഉപ്പ് വെള്ളം? യെസ്. ഇത് ഭയങ്കര സിമ്പിൾ സാധനമാണ്. കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കുക. ഞാനിതിൽ വേറെ എന്താ പറയുക, നമ്മുടെ വിനീഗറോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കില്ല. കുറച്ച് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായി, ഞാൻ തൽക്കാലം അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. കായത്തിൻ്റെ പൊടി ചേർത്തു. ഇനി കുറച്ച് ഉലുവയുടെ പൊടി. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി നമുക്ക് ഈ മാങ്ങ കാശ്മീരി ചില്ലി പൗഡർ അല്ല കേട്ടോ ഞാൻ ചേർത്തത്, സാധാരണ മുളക് പൊടിയാണ്. അതെ, ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ, ആവശ്യത്തിനുണ്ടാവും. എന്നാലും അടുപ്പൊന്ന് പതുക്കെ കത്തിച്ചിട്ടുണ്ട് ഞാൻ, കാരണം ആ ഉപ്പിൻ്റെ വെള്ളമയ ഉണ്ടാവുമല്ലോ, അതൊന്ന് പതുക്കെ പൊക്കോട്ടെ ചെറുതായിട്ട് എന്ന് പറഞ്ഞിട്ട് കഷ്ണം അങ്ങനെ വാടുമൊന്നും വേണ്ട. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറ് കിട്ടിയേനെ, അത് തീർന്നുപോയി. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതൊന്ന് നോക്കൂ, ആണോ? താങ്ക് യു. എല്ലാം വറുത്ത് കഴിഞ്ഞതാണ്, എന്നാലും വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇട്ടതാണ് ഞാൻ. ഇപ്പുറത്ത് നമ്മുടെ നിലാത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഈ മാങ്ങ വറുത്തതിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പില്ല, മുളകില്ല, ഒന്നുമില്ല. വെറുതെ മാങ്ങ അരിഞ്ഞ് വറുത്തിങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ ഇങ്ങനെ വറുത്തിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ടിട്ട് എടുക്കും. വീട്ടിൽ എൻ്റെ മുത്തശ്ശനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ അത്രയും എണ്ണമയം വേണ്ട, അത്രയും എണ്ണയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എണ്ണമാങ്ങ ആക്കണത്. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്, പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല. ഇനി നമുക്ക് പതുക്കെ ഈ ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒന്നാമത് ഓടിൻ്റെ പാത്രം
നല്ല ചൂടുണ്ടാവും. പിന്നെ അത്ര ചൂടിൻ്റെ ആവശ്യമുള്ളൂ. ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, കായം, ഉലുവ. ഇനി പതുക്കെ ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഈ ചൂട് മതി ഇതിൻ്റെ പച്ചവാസന പോവാനായിട്ട്. ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ച കുത്തുണ്ടാവും, അത് ഈ ചൂടിൽ തന്നെ മാറിക്കോളും. ഇനി നമുക്ക് മാങ്ങ ചേർക്കാം. ഇത് അവൾക്ക് കൊടുത്ത് വിടേണ്ടതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നും കൂടെ എണ്ണയിലിട്ടത്. അല്ലെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ വറുത്ത് കോരി വെച്ചിട്ട് അത് ഇട്ടാൽ മതി. അങ്ങനെയാണ് ചെയ്യുക. ഇതൊട്ടും വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്തൊക്കെ കൊടുത്ത് വിടേണ്ടി വരും എന്നൊന്നും നമുക്ക് ഈ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് ലീവിന് വന്നു പോകുമ്പോൾ അമ്മമ്മ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വിടണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് ടൈമാണ്. സത്യം പറഞ്ഞാൽ സങ്കട വരണേ. ഇതിൽ ഇനി ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല, ആവശ്യത്തിനുണ്ട്. ഇനി അഥവാ എണ്ണ കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂടായ കിടക്കുന്ന എണ്ണയുണ്ടല്ലോ അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണ് നമുക്കിതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചൂടോടെ തന്നെയാണല്ലോ മാങ്ങ ഇട്ടത്. കണ്ടോ നമ്മുടെ എണ്ണ മാങ്ങ റെഡിയായി. സോ അത് നോക്കൂ. നീ ഷൂപ്പറാടാന്നാണോ? ആ മസാലകൾ അതിലേക്ക് പിടിക്കാനുള്ള എണ്ണമയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സ്പൂണ് വേണമെങ്കിൽ ഒഴിച്ചോളൂ. ഓപ്ഷണലാണ്, വേണം എന്നില്ല. കാരണം ഞാൻ എണ്ണയിൽനിന്ന് നേരെ എടുത്തിട്ടുകൊണ്ടാണ് കേട്ടോ ആവശ്യമില്ലാത്തത്. നമ്മൾ കോരി വെച്ചിട്ടാണ് ഇടണമെങ്കിൽ അതിൻ്റെ എണ്ണ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പം ഇത്തിരി ഒഴിക്കേണ്ടി വരും. അപ്പം എണ്ണ മാങ്ങ റെഡിയായി, മാങ്ങാക്കറി റെഡിയായി. പിന്നെ ഇത് ചൂടാറിയിട്ട് കുപ്പിയിലാക്കി മറ്റേ കവറൊക്കെ ഇട്ട് കെട്ടി പൂട്ടി പാക്ക് ചെയ്യണം. അപ്പോൾ ജീവിതത്തിൽ ഇതെല്ലാം ഓരോ അനുഭവങ്ങൾ അല്ലേ. സന്തോഷം, സങ്കടമുണ്ട്, എന്നാലും പോട്ടെ, കുട്ടി പഠിക്കാൻ പോവല്ലേ. കൂടുതൽ വർത്താനം പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.